അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റ ശേഷം മാരക ലഹരി മരുന്നായ കറുപ്പ് കൃഷി വൻതോതിൽ കുറഞ്ഞതായി റിപ്പോർട്ട്. ജിയോ സ്പേഷ്യൽ ഡാറ്റ ശേഖരണത്തിലും സ്ഥിതിവിവരണ വിശകലനത്തിലും വൈദഗ്ധ്യമുള്ള യു കെ ആസ്ഥാനമായുള്ള ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സർവീസ് സ്ഥാപനമായ അൽസിസ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ വിശകലനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ 2023 കറുപ്പ് കൃഷിയിൽ അഭൂതപൂർവമായ തോതിൽ കുറവ് വരുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2021 ആഗസ്റ്റിൽ യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുകയും താലിബാൻ അധികാരമേറ്റെടുക്കുകയും ചെയ്ത് 7 മാസത്തിനു ശേഷം 2022 ഏപ്രിലിൽ താലിബാൻ നേതാവ് മുല്ല ഹിബത്തുള്ള അക്കുൻസാദ പുറപ്പെടുവിച്ച മയക്കുമരുന്ന് നിരോധനമാണ് കറുപ്പ് കൃഷി ഇല്ലാതാവാൻ കാരണം. കറുപ്പ് കൃഷിക്ക് നിരോധനം നേരത്തെ നിലവിലുണ്ടായിരുന്നെങ്കിലും 2022 അപേക്ഷിച്ച് 2023 കറുപ്പ് ഉൽപാദനം വൻതോതിൽ കുറഞ്ഞതായി അൽസിസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹെൽമണ്ട് പ്രവിശ്യയിൽ കറുപ്പ് കൃഷി 2022 120,000 ഹെക്ടറോളം ഉണ്ടായിരുന്നത് 2023 1,000 ഹെക്ടറിൽ താഴെ മാത്രമായി ചുരുങ്ങിയതായി അൽസിസിന്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജറി കാണിക്കുന്നു. ഹെൽമണ്ട് പ്രവിശ്യയെ കറുപ്പിന്റെ ഹൃദയഭൂമി എന്നാണ് വിളിച്ചിരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ കറുപ്പ് ഉൽപാദനത്തിലെ പകുതിയും ഇവിടെയായിരുന്നു. 2001 യു എസ് അധിനിവേശത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെടുന്നതിനു മുമ്പും താലിബാൻ അധികാരത്തിലിരിക്കെ കറുപ്പ് ഉൽപാദനം നിരോധിച്ചിരുന്നെങ്കിലും രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുറവാണ് കറുപ്പ് കൃഷിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, കറുപ്പ് കൃഷി ഇല്ലാതായപ്പോൾ പകരം അവിടെ ഗോതമ്പ് കൃഷി വൻതോതിൽ വർദ്ധിച്ചതായും കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഗോതമ്പ് വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. 2022 ഏപ്രിലിലാണ് കറുപ്പ് കൃഷി നിരോധിക്കുമെന്ന് താലിബാൻ പ്രഖ്യാപിച്ചത്. എന്നാൽ 2021 അവസാനത്തോടെ നട്ടുപിടിപ്പിച്ച വിളവെടുപ്പ് അനുവദിച്ചിരുന്നു. ഈ വിളവെടുപ്പിനു ശേഷം പുതിയ കറുപ്പ് വിളകൾ നടുന്നത് നിരോധിക്കുകയും നിരോധനം ലംഘിച്ച് നട്ടുപിടിപ്പിച്ച എല്ലാ കറുപ്പ് കൃഷിയിടങ്ങളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 2022 വേനൽക്കാലത്തോടെ താലിബാൻ സർക്കാർ രാജ്യത്തുടനീളമുള്ള എഫെഡ്ര വിളയും എഫിഡ്രൈൻ ലാബുകളും നശിപ്പിച്ച് മെത്താംഫെറ്റമൈൻ വ്യവസായത്തെയും ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു. അൽസിസ് പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകൾ BBCയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ നേരിട്ട് കണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് BBC നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നുണ്ട്. അവശേഷിച്ച കറുപ്പ് കൃഷി വയലുകൾ വടികൾ ഉപയോഗിച്ച് താലിബാൻ അംഗങ്ങൾ നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അഫ്ഗാൻ ഹെറോയിന്റെ വിതരണം കുറയുന്നത് US യൂറോപ്പിലെയും മയക്കുമരുന്ന് ഉപയോക്താക്കൾക്കിടയിൽ ഓപ്യത്തേക്കാൾ വളരെ മോശമായ സിന്തറ്റിക് മരുന്നുകളുടെ വർദ്ധനവിന് കാരണമാവുമെന്നാണ് BBC സംഘം അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയുടെ പിന്തുണയുള്ള മുൻ അഫ്ഗാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും കറുപ്പ് സ്വതന്ത്രമായി വളർത്തിയിരുന്നുവെന്നും BBC ഇതിന് സാക്ഷ്യം വഹിച്ചിരുന്നുവെന്നും BBCയുടെ റിപ്പോർട്ടിലുണ്ട്. മയക്കുമരുന്ന് വിരുദ്ധ യൂണിറ്റ് രൂപീകരിച്ചാണ് താലിബാന്റെ പ്രവർത്തനം. പോപ്പി കൃഷിയിൽ നിന്നാണ് ഹെറോയിന്റെ പ്രധാന ഘടകമായ കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് എന്നതിനാലാണ് പോപ്പി കൃഷി കർശനമായി നിരോധിച്ച് ഉത്തരവിട്ടത്. നിരോധനം ലംഘിച്ചാൽ മയക്കുമരുന്ന് വിരുദ്ധ യൂണിറ്റ് അംഗങ്ങളെത്തി നശിപ്പിക്കും. ഒരു കാലത്ത് ലോകത്തിലെ കറുപ്പിന്റെ 80% ഉൽപ്പാദിപ്പിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. യൂറോപ്പിലെ ഹെറോയിൻ വിപണിയിലെ 95% അഫ്ഗാൻ കറുപ്പിൽ നിന്നുള്ളവയായിരുന്നു. നങ്കഹാർ, കാണ്ഡഹാർ, ഹെൽമണ്ട് തുടങ്ങിയ പ്രവിശ്യകളിൽ BBC സംഘം നേരിട്ട് സന്ദർശനം നടത്തി കറുപ്പ് നിരോധനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പോപ്പി കൃഷി വിലക്ക് വരുമാനം കുറഞ്ഞ ഗോതമ്പ് കൃഷി നടത്തുന്നതിനെ ചൊല്ലി സംഘർഷം ഉണ്ടാവുന്നുണ്ടെങ്കിലും സർക്കാർ അധികൃതർ എത്തി പരിഹരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പോപ്പി വയലുകളാൽ നിറഞ്ഞ ഭാഗങ്ങളിൽ ഇത്തവണ ഒരിടത്തും പോപ്പി കൃഷിയിടങ്ങൾ കണ്ടെത്താനായില്ലെന്ന് BBC സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പോപ്പി കൃഷി ചെയ്തിരുന്ന കർഷകരുടെ വരുമാനത്തിൽ വൻ ഇടിവുണ്ടാവുന്നുണ്ടെന്നും ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നുമുള്ള ചോദ്യത്തിന് താലിബാൻ സർക്കാരിന്റെ ഔദ്യോഗിക വക്താവ് സബിയുള്ള മുജാഹിദിന് വ്യക്തമായ മറുപടിയുണ്ട്. ആളുകൾ വളരെ ദരിദ്രരാണെന്നും അവർ കഷ്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ കറുപ്പിന്റെ ദോഷം അതിന്റെ ഗുണങ്ങളെക്കാൾ കൂടുതലാണ്. 37 ദശലക്ഷം ജനസംഖ്യയുള്ള നമ്മുടെ നാട്ടിൽ 4 ദശലക്ഷം ആളുകൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. അതൊരു വലിയ സംഖ്യയാണ്. ഉപജീവനത്തിന് ബദൽ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നവരെ, നഷ്ടം നേരിടുന്ന അഫ്ഗാനികളെ അന്താരാഷ്ട്ര സമൂഹം സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
മയക്കുമരുന്ന് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രശ്നമാണെന്നും സബിയുള്ള മുജാഹിദ് വ്യക്തമാക്കി. പാശ്ചാത്യ ശക്തികൾക്കും മുൻ അഫ്ഗാൻ ഭരണകൂടത്തിനുമെതിരെ പോരാടുമ്പോൾ താലിബാന്റെ പ്രധാന വരുമാന സ്രോതസ് കറുപ്പാണെന്ന യു എന്നിന്റെയും യു എസിന്റെയും മറ്റ് സർക്കാരുകളുടെയും വാദങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.